മണവാളനും പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കും. അജിത്ത് മാന്യും കൂടെ മുമ്പോട്ട് വരാം. നിങ്ങളെ പള്ളിക്കകത്ത് അതാത് സ്ഥാനങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാത് സ്ഥാനങ്ങളിൽ തന്നെ ഇരിക്കുക, കൂട്ടം കൂടി നിൽക്കുകയോ വർത്തമാനം പറയുകയോ ഒന്നും ചെയ്യരുത്. പ്രാർത്ഥനയോടുകൂടെ അതാത് സ്ഥാനങ്ങളിൽ ഇരുന്നാട്ടെ. അനുവിനെ കല്യാണം കഴിക്കാൻ സമ്മതമാണല്ലോ. ഇവിടെ ഐ എഗ്രീ എന്നതാണ്. ഇവിടെ എഴുതുക, ഇവിടെ സൈഡിൽ ഒപ്പിടുക. അജിത്തിൻ്റെ കയ്യിൽ
വിശുദ്ധ വിവാഹ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ ആദ്യോടന്തം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കോവിഡിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ പ്രത്യേകമായ പ്രോട്ടോക്കോളുകൾ, അതൊക്കെ ഫോളോ ചെയ്യാൻ തക്ക വേണം. പള്ളിക്കകത്തും പള്ളിക്ക് പുറത്തും ആ രീതിയിൽ തന്നെ ആയിരിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യവും കൃപയും ഈ ശുശ്രൂഷയിൽ ഉണ്ടാകേണ്ടതിന് നമുക്കെല്ലാവർക്കും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായി ഈ മക്കളെ കൂട്ടി യോജിപ്പിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗായകസംഘം പ്രാരംഭ ഗീതം ആലപിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാരുഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും തന്റെ മൗത്തും കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ബലവാന്റെ വെന്തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചിട്ടുള്ള സ്നേഹാനുമ്പരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിതുമ്പരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടിമ്പരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സ്രഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാറോട് ഉറവയെന്ന് വസിയാ രാജാവേ നിനക്ക് സ്തുതി. വാറക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ആവശ്യമേ ഹാരെന്നുള്ള
കേറണമേ. ഞങ്ങളുടെ കാറോടി ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളോ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്യന്തം രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. ദൈവമായ കർത്താവേ, നിന്നോടുകൂടിയുള്ള അടിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പരിപൂർത്തിയും ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോവുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമർത്ഥിയാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാർവായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരേറ്റും. വന്നോർഭൂവാസികളെയും സന്തോഷിപ്പിച്ച കരുണാകരന മസിഹായേ തൽസേ വഗരായി രക്ഷകവലങ്കൈ നീട്ടിരുനാമത്തിൽ ഞങ്ങൾ മോതിരങ്ങൾ ിരത്താൽ സഭ മസിഹായിക്കായി വേളി കായ് തീർന്നാൽ പിതൃപുത്ര വിശുദ്ധാത്മാവാം ത്രിയേകൻ വന്ദ്യൻ സ്തോത്രവും തേജസ്സും പൂഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും കരയേറ്റുവാൻ ദൈവം തമ്പുരാനെ, ബലഹീനരായ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തന്റെ തിരുരക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടിപ്പാക്കുകയും ഭൗമസഭയെ വിവാഹ നിശ്ചയിക്കുകയും താൻ അതിനെ വിവാഹ നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും മ്ലേച്ഛപിശാചുകളുടെ അടിമത്തത്തിൽ നിന്ന് അതിനെ വീണ്ടെടുക്കുകയും സകലകടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വതന്ത്രപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മിശിഹാ തമ്പുരാന് തന്റെ അടിയാരുടെ മോതിരം വാഴുവിന്റെ ശുശ്രൂഷ
പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമായിരിക്കുന്നു. ഓശോ വബുകുല സുബാൻ ലവൽമിൻ. മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകലാതിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നുമായ വെടിപ്പുള്ള മൂറോൺ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറ്റുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസനായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തേണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരണപൂർവം അവയാൽ അനുഗ്രഹപൂർണമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്ത് ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതുമാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാതെ വണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രാകാരേണ ഇവരെ നീ അലങ്കരിക്കണമേ. ഈറിയന്മാരും മാലാഖമാരും ഇടവിടാതെ സന്തോഷിക്കുന്ന ഇടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ ദിവസം നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസ്ഥാനത്തിൽ മതി വരാതെ ഇവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്രൂഹായും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ അബുകൂല സുബാൽമീൻ. കന്യാവൃതവും വെടിപ്പുമുള്ള ദേഹികളെ, തനിക്ക് വാതിന് നിശ്ചയിക്കുന്ന സത്യമണവാളനായുള്ളവേ, അന്യോന്യം വിവാഹ നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാരിൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാകുന്ന മാധുര്യവും ഇമ്പവുമുള്ള പരിമളം വീശുവാൻ ഇവരെ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യമത്യവും ഇവർക്ക് തമ്മിൽ തമ്മിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യം നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുവായിക്കും സ്തുതിയും സ്തോത്രവും ഇവർക്കരേറ്റുമാറാകണമേ. തന്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാക്കുവാനായിട്ട് തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. ബാരക്കുമോ ബസ്മോരാവോ ഉദാബ്രോ വദ്രുഹോ ഹായോ കാദീ.
Lahaye Dalwolamal Min നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലം കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലം കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. മണവാട്ടി വാഴുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലം കൈ രഹസ്യമായി നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ത്രീഹന്മാരുടെ കൈകളിൽ നിന്നതുപോലെ ബഹുമാനമുള്ള പട്ടക്കാരന്റെ കയ്യിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയമായതിന്റെ ലക്ഷ്യമായി മോതിരത്തെ നീ സ്വീകരിക്കാം. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തന്റെ പിതാവിനും തന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരേറ്റുകയും ചെയ്യണം. ആമേൻ. തന്റെ മെസ്സിയ മൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യം വാ നിശ്ചയം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണരാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ വാഴുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമൊതുക്കം കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസ്ഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തൻ്റെ രക്ഷ കൊണ്ട് മണവാളനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശൂശാന പുഷ്പങ്ങളെക്കാൾ വിശേഷവാസന നൽകുന്ന പരിപാകതയിൽ കൂടി ഇവരുടെ മനസാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടു പോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നും ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തന്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന നിന്റെ അടിയാരായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴുകളുടെ മക്കളെയും സന്തോഷങ്ങളുള്ള കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിലിവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിന് ഒരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും നിന്റെ നന്മകളും വാഴുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്ലീബായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാർവായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ നീ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ഓശോ ഒളിവമർമ്മം കാണിച്ചു ലോകാന്ത്യം വരെ നിന്നോടെന്നും ഞാനെന്നുള്ള വാദത്തും ജനകൻ പക്കൽ നിന്നീ ഭാഗ്യം രാജസുതൻ എനിക്കായി നൽകി സർവമെനിക്കായി തന്നിടുന്നു. ഇതിനാലവനെ വന്നിക്കുന്നേ
വിഗ്രഹഭക്തി ചുറ്റി ചെന്നേ കഷ്ടം വഞ്ചകനാം ദുഷ്ടനു രക്ഷകനാമീശോയേ സ്തോത്രം യോഗ്യത തന്നവനൻ ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മന്റെ ആയുധം എന്നെ ചാർദീതാൻ മാംസം രക്തം മോദീരമായി ഇട്ടു തന്നാൽ വിരലിന്മേ മണവാളൻ താൻ സൂര്യനോപ്പം മണവാട്ടി മകളോടു തുല്യം പരിമള വൃക്ഷത്തോടങ്ങനെ വിരുന്നാസകലാവും തുല്യം ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 130, 160, 100 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീവ രാപ്പകൽ നിങ്ങളോട് കൂടെ ഇരുന്ന് തിന്മപ്പെട്ടവരിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. കോൺഗ്രിഗേഷന് ഇരിക്കാം. വിവാഹത്തിൻ്റെ ആദ്യ ശുശ്രൂഷയായി വിവാഹ നിശ്ചയത്തിൻ്റെ മോതിരം വാഴവിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാകുന്നു. കിരീടം വാഴവിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യോജിപ്പിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കുറവുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ ഇവയൊക്കെ ക്ഷമിക്കണമേ എന്ന് ഈ സമയത്ത് എല്ലാവർക്കും മൗനമായി പ്രാർത്ഥിക്കാം. ഇവരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുമാറാകണമേ. ആമേൻ. വിവാഹത്തിൻ്റെ പ്രബോധനം ബഹുമാന്യനായ ചെറിയാൻ വർഗീസ് അച്ഛൻ ഇപ്പോൾ നിർവഹിക്കുന്നതായിരിക്കും. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ വിവാഹ കുദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായ പ്രിയപ്പെട്ട ദമ്പതികൾ, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് ദൈവസന്നിധിയിൽ ചേർന്ന് ദൈവത്തിൻ്റെ സന്നിധി ബോധത്തിൻ്റെ അനുഭവത്തിൽ ദൈവകൃപയിൽ ഒരുമിച്ച് തങ്ങൾ ഒരു കുടുംബമായി തീരുവാനുള്ള പ്രതിജ്ഞ ചെയ്യുകയും വിവാഹ കുദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുവല്ലോ. ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ കുടുംബജീവിതത്തെ വാഴ്ത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു. നാം ഒരുമിച്ച് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുമ്പോൾ ദൈവം നമ്മളെ ഇന്ന് ഈ ഒരു ദേവാലയത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടുവന്ന് ഈ കുദാശ അനുഭവത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ കരുണ തോന്നിയ നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കണം. നമ്മൾ രണ്ട് വ്യത്യസ്തമായ ഇടങ്ങളിൽ ജനിച്ച് വളർത്തപ്പെടുകയും വ്യത്യസ്തമായ ഭവനങ്ങളിൽ ജീവിക്കുകയും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യപ്പെട്ട നിങ്ങൾ രണ്ടുപേരും ഇന്ന് മുതൽ ഒരു കുടുംബമായി തിരികുകയാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ആലോചനകളും രണ്ട് തരത്തിലുള്ള സാധ്യതകളും നമ്മുടെ മുൻപിലുണ്ടായത് ഒരുമിച്ച് ചേർന്ന് ഒറ്റ ആലോചനയായി, ഒറ്റ ചിന്തയായി, ഒറ്റ അനുഭവമായി മുൻപോട്ട് പോകുന്നതായ അനുഗ്രഹീത അനുഭവമാണ് വിശുദ്ധ വിവാഹ കുദാശ. മുൻപോട്ടുള്ള യാത്രയിൽ ദൈവനമ്പുരാനാണ് നിങ്ങളെ കൂട്ടിച്ചേർത്തത് എന്ന് നിങ്ങളെപ്പോഴും ഓർക്കുവാനും ദൈവത്തോടുള്ള വിധേയത്വത്തിലും ഭക്തിയിലും ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാനും നിങ്ങൾക്ക് സാധിക്കണം. കാരണം വിശുദ്ധ വിവാഹ കുദാശയിൽ പൂർണ്ണമായി നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ പറയുന്നു, സഭയെ മസിഹ മണവാട്ടിയായി സ്വീകരിക്കുന്ന പോലെ ആ വിവാഹ കുദാശയുടെ അനുഭവത്തിൽ നാം ഒരുമിച്ച് ഇന്ന് വിവാഹ കുദാശയുടെ അനുഭവം നാം ഒരുമിച്ച് പങ്കുചെല്ലുമ്പോൾ മണവാളനും മണവാട്ടിയും ക്രിസ്തുവും സഭയും എന്നുള്ള ഒരു രൂപകത്തിൻ്റെ അനുഭവത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ചിന്തയുടെ അനുഭവത്തിൽ ഇന്ന് ഒരുമിച്ച് സന്നിധിയിലിരിക്കുകയാണ്. വിവാഹ കുദാശയുടെ മധ്യത്തിൽ പട്ടക്കാരൻ പറയുന്നു, എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നത് ദൈവമാണ്. പട്ടക്കാരൻ ദൈവത്തിൻ്റെ ഉപകരണമായി ശുശ്രൂഷയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നു, എന്നാൽ ദൈവമാണ് നിങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതായ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ആലോചനകൾ മുൻപോട്ടുള്ള യാത്രയിലൊക്കെയും ദൈവം നിങ്ങൾക്ക് മധ്യസ്ഥനാണ്, ദൈവം നിങ്ങളെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നുവെന്ന് നിങ്ങളെപ്പോഴും ഓർക്കുകയും അവരനുഭവത്തിൽ ജീവിപ്പാൻ, ശുശ്രൂഷിപ്പാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് ഇന്ന് ഈ കോവിഡിൻ്റെ കാലത്ത് നാട്ടിൽ പോകുവാനോ വിവാഹം അവിടെ വെച്ച് നടത്തുവാനോ ഒന്നും കഴിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പല ആളുകളും ആയിരിക്കുന്നു.
അപ്രകാരം നിങ്ങൾ ഇന്ന് ദുബായ് മാർത്തമ ഇടവകയിൽ ഇപ്രകാരം വിവാഹം രണ്ട് കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് ക്രമീകരിക്കുന്നതിലുള്ള സന്തോഷം ഞങ്ങളും അറിയിക്കുകയാണ്. എന്നാൽ ഈ കോവിഡിൻ്റെ കാലം നമ്മളെ ഓർപ്പിക്കുന്നതായ ഒരു പ്രധാന സംഗതി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നതൊന്നും നമുക്ക് ശാശ്വതമോ നന്മയോ ആണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. മറിച്ച് ദൈവകൃപയാണ് നമ്മുടെ ജീവിതത്തെ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുടുംബജീവിതവും അപ്രകാരം തന്നെയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെയാണ് മറ്റെന്തെങ്കിലുമൊക്കെയാണ് ആശ്രയിച്ചിരിക്കുന്നതെങ്കിൽ അതൊന്നുമല്ല നമ്മളെ പൂർണ്ണമായിട്ട് നിർത്തുന്നത്. ഒരുപക്ഷെ സൗന്ദര്യമായിരിക്കാം, പണമായിരിക്കാം, ജോലിയായിരിക്കാം, മറ്റ് പലതുമായിരിക്കാം. എന്നാൽ ദൈവകൃപയോട് ചേർന്നിരിക്കുമ്പോഴാണ് കുടുംബം പൂർണ്ണവും അനുഗ്രഹവുമായി തീരുന്നത്. ഇനി മുൻപോട്ടുള്ള യാത്രയിൽ ഇന്ന് വിവാഹകൂദാശയിലൂടെ പരസ്പരം ശുദ്ധ വേദവസ്വം വായിക്കുമ്പോൾ പരസ്പരം കൈ ചേർത്ത് പിടിച്ച് ഞാൻ ഇവനെ ഇദ്ദേഹത്തെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു, ഇദ്ദേഹത്തെ ഇവിടെ ഞാൻ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു, ഒരുമിച്ച് ദൈവത്തിന് ഏറ്റുപറഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ആ ഒരു വിട്ടുവീഴ്ചയും സ്നേഹവും കരുതലും ഉണ്ടാകുവാനും ഒരുമിച്ച് ആലോചിക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് സന്നിധിയിൽ ഇരിക്കുവാനുള്ള നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബജീവിതത്തെ ദൈവം നമ്പുരാൻ വർദ്ധിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ബലപ്പെട്ടിരിക്കാൻ, താണിരിപ്പാൻ, വിനയപ്പെട്ടിരിക്കാൻ നമുക്ക് സാധിക്കണം. മുൻപോട്ടുള്ള യാത്രയിൽ സുഖകരമായ ഒരു യാത്രയാണ് കുടുംബജീവിതമെന്ന് നമ്മൾ ധരിക്കുന്ന പല ആളുകളുമുണ്ട്. എന്നാൽ സുഖകരമായ ഒരു യാത്ര ആയിത്തീരണമെങ്കിൽ ദൈവകൃപ ധാരാളം അനുഭവിക്കാൻ കഴിയുമ്പോഴേ ഉള്ളൂ. പരസ്പരം കരുതുവാൻ, സ്നേഹിക്കുവാൻ, എൻ്റെ എന്നുള്ളതല്ല ഞങ്ങളുടേതെന്നുള്ള ചിന്തയും താല്പര്യവുമാണ് മുൻപോട്ടുള്ള യാത്ര. എൻ്റെ എന്നുള്ളത് മാറി ഞങ്ങളുടെ, ഔസ് എന്ന് പറയുന്നതായ ഒരു വലിയ ചിന്തയിൽ പരസ്പരം സ്നേഹിക്കുവാൻ, കരുതുവാൻ, കുറവുകളെയല്ല നന്മകളെ കാണുവാൻ ഒരുമിച്ച് ചേർത്തിരിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്ന് വിവാഹ കുദാശ ഇവിടെ പൂർണ്ണമാക്കപ്പെടുമ്പോൾ താലികെട്ടി മന്ത്രകോടി നൽകി വധുവിനെ ഭാര്യയായി സ്വീകരിക്കുമ്പോൾ, വരനെ ഭർത്താവായി സ്വീകരിക്കുമ്പോൾ ദൈവമാണ് ഞങ്ങളുടെ മധ്യസ്ഥനെന്നറിയുവാൻ, ദൈവം തമ്പുരാനാണ് ഒരുമിച്ച് ചേർത്തിരിക്കുന്ന ഓർത്ത് ദൈവസന്ധിയിൽ ബലപ്പെടുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. അനുഗ്രഹകരമായ കുടുംബയോഗത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ ഒരുക്കട്ടെ. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ നന്മകളും ആശംസകളും അറിയിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരുന്ന് ബലപ്പെടുത്തുമാറാകട്ടെ. താങ്ക് യു. ദൈവമായ കർത്താവേ, മാഞ്ഞു പോകാത്ത കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത മണവരയ്ക്കും ഞങ്ങളെ യോഗ്യതലൊരാക്കി തീർക്കണമേ. ആ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോൾമക്കാരോടുകൂടെ നിന്റെ നിത്യ സന്തോഷങ്ങൾക്ക് ഞങ്ങളെയും നീ ക്ഷണിക്കണമേ. ഞങ്ങളവരോടുകൂടെയും അവരുടെ ഇടയിലും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്രുഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. പൂർവന്മാരായ നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളോടുകൂടി ഉണ്ടാകട്ടെ എന്ന സഭ ആശംസിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളതിനെ സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായി കർമ്മികൻ നിങ്ങൾക്ക് കുരിശ് വരച്ച് അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളത് സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായി തിരികെ കുരിശ് വരച്ച് വണങ്ങി പ്രാർത്ഥിക്കുക. പൂർവന്മാരായ പിതാക്കന്മാരുടെ അനുഗ്രഹം അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും യോസേഫിൻ്റെയും കുടുംബങ്ങളെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തെയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ജനം ദേവ കൃപ ചെയ്യണമേ എന്ന പ്രതിവാക്യമായി പ്രാർത്ഥിക്കണം. ദേവ കൃപ ചെയ്യണമേ. പൂർവവിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമദ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ അദം ഹൗവായെന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമദം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ അബ്രഹാം സാറായെന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമദം തൻ കൃപയാല
സഹകുറഭുക്കായെന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമദം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ യാക്കോബോറാഹേലെന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമദം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ മസ്രനിൽ യൗസേഫിനെ വാഴ്ത്തിയ സർവേശൻ ബഹുലമദം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ കർത്താവെ അന്യോന്യമൊന്നായി തീർന്നിരിക്കുന്ന ഈ നിന്റെ അടിയാരെ നിന്റെ ദാനങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ നിന്റെ ദൈവിക കൽപ്പനയുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ പിതാവും പുത്രനും പരിശുദ്ധ ദുർഹായുമായ ദൈവമേ ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ ഓശോ വബുകുലസുബാൻ കർത്തന രാജൻ നിൻ ബലത്തിൽ സന്തോഷിക്കും ഹാലേ ലോയോ ഹാലേ ലോയാ തവരക്ഷയിലവനേറ്റം മോദിക്കും നന്മയിൽ നീ ഹാലേ ലോ മുടിതൻ ശിരസിൽ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണകളും മനോഗുണങ്ങളും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ സ്തുതിയും സ്തോത്രവും തേജസ്സും പൂഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായി യഥാപ്രകാരം ഇരിക്കുന്നവനുമായ സ്വയംഭൂവും തൻ്റെ മാലാഖമാർ തൻ്റെ സിംഹാസനത്തിനു ചുറ്റും നിന്ന് തനിക്ക് വന്ദനമണച്ചുകൊണ്ടിരിക്കുന്ന ആദ്യന്തമില്ലാത്ത വചനവും ധാരാളമായ തൻ്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തൻ്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നവനുമായ തൻ്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതി, തൻ്റെ അടിയാരുടെ കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും വിറയലോടും കൂടെ തന്നെ മഹത്വീകരിക്കുകയും അത്യുന്നതങ്ങളിൽ അക്തിമാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതീങ്ങൾ ഭ്രമിച്ച ഇളകിയും അവർണീയമായ തന്റെ കരുണയുടെയും അപരിമയമായ തന്റെ ദൈവയുടെയും ധാരാളതയാൽ എളിയവരാ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമയരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും തൻ്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്തു വന്ന് നിന്റെ കരുണയുടെ നിഴലും കീഴിലും നിന്റെ ദയയുടെ ചിറകും കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നതുമായ
നിന്റെ അടിയാറാ അടിയാറെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടി ഓടുവാനും ആത്മീയ നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായം ഉണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് അകന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധയുടെ വാശത്തെ കടത്തു വരുവാനും ശപിക്കപ്പെട്ട സാത്താൻ്റെ അടി വിളിന്ന് ഓടിപ്പോകുവാനും ഇവർ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീക്ഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും നിടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരായത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതലോരാക്കണമേ. നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനും നീയാകിയാൽ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരുഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ഓശോ അവഗോലസ്വാൽമീ ജാതിയൻ പുത്രി നീയേ സുന്ദരി ബഹുസുന്ദരി ശ്ലേമോൻ രാജൻ തിരുസഭയാ നിന്നെ വാർണിക്കുന്നു തേൻകാട്ടകൾ നിൻ ആദരം പൊഴിക്കുന്നു അങ്കികൾ സുഗന്ധി നീസാൽ കുസുമം പോൽ സുന്ദരി സഭയേ നിന്നിൽ മാലിന്യം ഇല്ലേതുമേ വിശികാരാജൻ തൻ കുരിശാൽ നിന്നെ കാത്തിടുന്നു ഹല്ലേലൂയാ കുത്തിനെ എന്ന നഗരത്തിലേക്ക് കല്യാണ വിരുന്നിനെ ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ നല്ല വീഞ്ഞായി മാറ്റുകയും ചെയ്ത സത്യത്തിൻ്റെയും നീതിയുടെയും മണവാളനായി ഇപ്പോഴും മനുഷ്യനെ സ്നേഹിക്കുന്ന കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് നിന്റെ പരിശുദ്ധ മദ്ബാടെ മുൻപാകെ തങ്ങളുടെ കഴുത്തുകളെ വണക്കിയിരിക്കുന്ന ഈ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. അനുഗ്രഹങ്ങളും കരുണയും നിറഞ്ഞിരിക്കുന്ന നിന്റെ വലങ്ക ഇവരുടെ മേലാവസിപ്പിക്കണമേ. നിന്റെ ആത്മീയ മണവറയിൽ ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകളെ ആചരിക്കുകയും ചെയ്തിട്ടുള്ള വിശുദ്ധന്മാർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന കല്യാണ വിരുന്നിന് ഞങ്ങളെയും ഇവരെയും നീ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്തു നിന്ന് നിന്റെ കരുണയെ കണ്ടുകൊണ്ട് നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഓ ശോഭഗുലസ്വാൽ ഭാഗ്യവാനായ പൗലോസ്ലിഹായ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും എന്റെ സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുമസിഹായുടെ നാമത്തിൽ എല്ലാവിനും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിപ്പീൻ. മശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിപ്പീൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനു എന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. മശിഹായും തൻ്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കറിയും ഇവയ്ക്കു സമമായ യാതൊന്നുമില്ലാതെ വിശുദ്ധിയും നിഷ്കളങ്കവുമായ തനിക്കു തന്നെ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ
ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. സഹോദരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മസിഹായുടെ വിശുദ്ധായ എവൻഗെലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് അവിടുത്തെ ആത്മാവോടുകൂടെ ഞങ്ങളെയും യോഗത്തിലൊരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി സ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മെസ്സിയായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വന്നവനും വരുവാനിരിക്കുന്നവായൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകയായ മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മെസ്സിഹായുടെ നടപടികളുടെ കാലങ്ങളിൽ കുടുംബജീവിതത്തെ കുറിച്ച് താൻ ഇപ്രകാരം കൽപ്പിച്ച് പഠിപ്പിച്ചു. ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ അക്കരെ യഹൂദിയയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാലം തന്റെ പിന്നാലെ ചെന്നു. അവിടെ വച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തൻ്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും തൻ്റെ മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായിത്തീരും എന്നരുളി ചെയ്തു എന്നുള്ളതും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. കിരീടങ്ങളും ഇവ വഹിക്കപ്പെടുന്ന തലകളും പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള ഏകരുഹായുടെയും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. മകുടം കർത്തനിൽ നിന്നിങ് ഇറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹനോ ചുട്ടിടുന്നു. ലഹസനോയോ ക്ലീലോ
കർത്തനിൽ നിന്നി ഇറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹനോ മുടിച്ചു ടുന്നു കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ നാശമില്ലാതെ അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ ശത്രുവിന്റെ സകല ശക്തിക്ക് നേരെ തോറ്റുപോകാത്ത ആയുധം തന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നി ഇറങ്ങി മണവാട്ടീശി രസിന്മേൽ കഹന ചുട്ടി കല സേയോയേ ക്ലീലോദ് കഹനോ സോയേ വരീശു കർത്തനിൽ നിന്നി ഇറങ്ങി മണവാട്ടീശി രസിന്മേൽ കഹനോ മുടിച്ചു ടുന്നു കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ നാശമില്ലാതെ ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി നീകരേറ്റിയും കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും നീ സന്തോഷിക്കുമാറാക മനുഷ്യരുടെ ആയുസിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ സ്വർഗീയ മണവാളനാകുന്ന മസിഹ സത്യത്തിൻ്റെ നടുതലയായി മണവാഴ്മ കൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കട്ടെ മസിഹ സത്യത്തിൻ്റെ മണവാഴ്മ കൊണ്ട് നിങ്ങളുടെ മണവാഴ്മയെ മുദ്രയിടട്ടെ മസിഹ തൻ്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം അനുഗ്രഹങ്ങളുടെ വലം കൈ നിങ്ങളുടെ മേൽ വന്നാവസിച്ച് സകല ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ സമാധാനത്തിൻ്റെ മാലാഖ നിങ്ങളോട് കൂടിയിരുന്നു ആകൽ കരസായുടെ വന്തിരി നിങ്ങളെ കാത്തുകൊള്ളട്ടെ
ഒല്ലുന്നതായ അസൂയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം നോഹയെയും അവൻ്റെ മക്കളെയും അനുഗ്രഹിച്ച അനുഗ്രഹം നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച അനുഗ്രഹവും നിങ്ങളുടെ മേൽ വസിക്കുമാറാകട്ടെ. ദൈവം ആകാശത്തു നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് താൻ നൽകട്ടെ. യാക്കോബ് അവൻ്റെ പുത്രനായ യോസെഫിനെ വാഴ്ത്തി നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തൻ്റെ തിരുവശത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് ബഹുമാനമുള്ള പട്ടക്കാരൻ്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളുടെ മേലും വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കയാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ കടങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലത്തുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശങ്ങളായി തീരട്ടെ. മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായ് പർവ്വതത്തിൽ ഇറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥന് സ്തുതി നാം കരയേറ്റുകയും ചെയ്യണം. ഹോശോം അബഗുലസ്മാലോൽമീ ആമീൻ. ഏദൻ തോട്ടത്തിലൂടെയോനേ
അടിയാർവായികളിൽ സ്തുതിയേ നാഥാനി എൻ്റെ വാത്സല്യമുള്ള സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കുന്ന ഈ സമയം വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെയും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമാകുന്ന ജീവൻ്റെ മേശയുടെ മുൻപാകെയും സ്ലീബായുടെ മുൻപാകെയും വിശുദ്ധ ഏവൻഗേലിയോൻ്റെ മുൻപാകെയും ഈ യോഗത്തിൻ്റെ മുൻപാകെയും ഹൃദയ വിചാരങ്ങളെ അറിയാത്തവൻ്റെ മുൻപാകെയല്ല, അറിയുന്നവൻ്റെ മുൻപാകെയും അത്രേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുവിൻ. ഇതാ, ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശമാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിൻ്റെ മേലും മണവാളൻ്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും വന്നാവസിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും നിങ്ങളുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. ആമേൻ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയുമായുള്ള ബന്ധം ഏതു വിധത്തിലിരുപ്പാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളെല്ലാവരോടും ആകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. എന്തുകൊണ്ടെന്നാൽ ഇവൾ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപറിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായി ഇരിക്കേണ്ടി വന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏതു പ്രകാരം പ്രവർത്തിക്കണമോ അതുപോലെ അവളും അവനോട് പ്രവർത്തിക്കുകയും യോഗ്യമാമണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നിങ്ങൾ രണ്ടുപേരും ഈ മേശയുടെ അടുത്തേക്ക് ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യാ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഒന്നായി രണ്ട് പേരായിട്ട് വന്ന് ഒന്നായി മടങ്ങുന്ന അനുഭവം. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും ഒരു വലിയ പദവിയും അത്രേ. തമ്മിൽ തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണയുണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് കുടുംബജീവിതം വിജയകരമാകുന്നതിന് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരാകണം. ഇന്ന് നിങ്ങളുടെ ഈ പ്രത്യേക ദിവസത്തിൽ സഭയ്ക്ക് ഇടവയ്ക്ക് നിങ്ങൾക്ക് എന്ത് സമ്മാനം എന്നാലോചിക്കുമ്പോൾ ദൈവവചനമല്ലാതെ മറ്റൊന്നുമില്ല. ദൈവവചനം ഇടവകയുടെ സമ്മാനമായി ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾ എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുന്നവരും കുടുംബ പ്രാർത്ഥന രണ്ട് സമയവും ചെയ്യുന്നതിലും ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വേണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകർ എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരു അംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ തരുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ ദൈവം
ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തൻ്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ വിവാഹ കൂദാശ പൂർണ്ണമാകുന്നു. പ്രാർത്ഥനയോട് സംബന്ധിച്ച നിങ്ങളോടെല്ലാവരോടുമുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോൾ മണവാളനും മണവാട്ടിയും സ്തോത്രകാഴ്ച സമർപ്പിക്കുന്നതായിരിക്കും. അതേ തുടർന്ന് വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കും. രണ്ട് ഭാഗത്തുനിന്നും ഓരോ സാക്ഷികൾ കൂടെ രജിസ്റ്ററിൽ ഒപ്പുവിടാൻ തയ്യാറായിട്ട് വരിക. She's a Mariana.